എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ സ്നാക്സായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഇനി ഞാനൊരു പാനെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അളവിൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലെയിം ഞാൻ ഓണാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്, അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ അളവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 പിടി അളവിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ചെറിയ ചൂട് മാത്രമേ ആയി വന്നിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വെള്ളം തിളക്കാനോ ചൂടാവാനോ നിൽക്കേണ്ട, നമ്മൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ചൂടായാൽ അത്രയും തന്നെ വെള്ളം ചൂടായാൽ മതി. അതിലേക്ക് തന്നെയാണ് നമ്മളിവിടെ 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ തരികളുള്ള റവയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഇത് കുറുക്കിയെടുക്കാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. തരികൾ വലിയ തരികളുള്ള റവയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്ന കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി ഇത് നമുക്കിതാ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് റെഡി എടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാനിപ്പോൾ ഇതാ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്കിത് റെഡി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു നല്ല ചൂടൊക്കെ മാറിയിട്ട് ചെറിയ ചൂടാകുന്ന നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ഞാനങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് തണുക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ മറ്റൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഒരു കുറഞ്ഞ അളവിൽ 1/4 ടീസ്പൂണിന് താഴെയുള്ള അളവിൽ കടുകും അതേപോലെ തന്നെ പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊട്ടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, ഇത്രയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഈ ഒരു സവാള നമുക്കൊരു 1/2 കുക്കാവുന്ന ആ ഒരു പരുവം വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 പിഞ്ച് അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം 1 സ്റ്റം കറിവേപ്പില ഇതേപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് മുറിച്ചിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഈ ഒരു പരുവം വരെ ആയിക്കിട്ടിയാൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഫുൾ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ചെറിയൊരു പീസ് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്തേക്ക് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനിവിടെ ഈ ഒരു തക്കാളിയും ക്യാപ്സിക്കവും വഴറ്റി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിലും താഴെയായിട്ട് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചച്ചവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇത്. ഇപ്പോൾ 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 ചെറിയ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടിട്ട് പുഴുങ്ങിയതിന് ശേഷം, ഉപ്പിട്ട് പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് പൊടിച്ച് വെച്ചിട്ട് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു തക്കാളിയിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് എളുപ്പം തന്നെ അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരുപാടുള്ള ഒരു കൂടുതലായിട്ടുള്ള വെള്ളമായൊക്കെ മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, 1 പിടി അളവിൽ കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടിയും മല്ലിയിലയും ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിൻ്റെ നല്ല ചൂടൊന്ന് മാറിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുന്നവരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമ്മളിതാ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു റവയുടെ ഈ ഒരു മിക്സ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കൈയിടാൻ പാകത്തിന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം.
അപ്പം ഇതേപോലെ നമ്മൾ കൈ വെച്ചിട്ട് കുഴക്കുന്ന സമയത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അല്ലാതെ ഇതിൽ വേറെ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ റവ തന്നെ നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ചപ്പാത്തി മാവ് പോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ ഒന്ന് എണ്ണയിലോട്ടൊന്ന് തൊട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് ഇതിൽ നിന്ന് എടുക്കണം. ഇപ്പം നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ വലിയ ഉരുളകളാക്കിയിട്ട് വേണം നമ്മളിവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ചപ്പാത്തിക്ക് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു ഉരുളേക്കാളും കുറച്ചും കൂടെ വലുതായിട്ടുള്ള ഉരുളകളാക്കിയിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവത്തിൽ ഒരു കട്ട്ലറ്റിനൊക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു സൈസിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതേപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ഈ ഒരു സൈസിൽ നമ്മൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഈ ഒരു കുഴിയിലോട്ട് വേണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫില്ലിംഗ് ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഈ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതിനകത്തോട്ട് എത്രത്തോളം നമുക്ക് ചേർത്തെടുക്കാനായിട്ട് പറ്റുമോ അത്രയും ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇത് ഈ ഒരു കാണുന്ന ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാം. മസാലയിലകത്താക്കിയിട്ട് നമ്മൾ ഈ ഒരു കുഴക്കട്ടൊക്കെ റെഡിയാക്കുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സ്നാക്സ് ഞാനിത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം അതിനകത്തോട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ കൈവച്ചിട്ടൊന്ന് എല്ലാ ഭാഗവും ഒരേപോലെ ഉരുട്ടി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഉരുളകളാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മുകളിൽ നിന്ന് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതാ ഇത്രയേ ഉള്ളൂ. നമുക്കപ്പം ഇതേപോലെ ബാക്കിയുള്ള മുഴുവൻ സ്നാക്സും ഇതേപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് കംപ്ലീറ്റ് റെഡിയാക്കി എടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാനിത് ഇവിടെ കംപ്ലീറ്റ് സ്നാക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 6 സ്നാക്സ് ആണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വാഴയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വാഴയിലും കൂടെ എടുത്ത് വെക്കാനായിട്ട് നോക്കാം. എന്നിട്ട് ഈ ഒരു വാഴയിലുടെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുഴുവൻ സ്നാക്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്കിതിൽ എല്ലാം ഓൾറെഡി കുക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു 5 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്ന് കാണിച്ചിട്ടുള്ളതാണിത്. നന്നായിട്ട് ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് തണുത്തിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ചെറിയൊരു കാര്യം കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നതിലൊന്ന് വെയിറ്റ് ചെയ്യുക. ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണിലും താഴെയായിട്ട് കടുകിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണിലും താഴെയുള്ള അളവിൽ തന്നെ സാധാരണ കറി ജീരകം ഉണ്ടല്ലോ ആ ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകമല്ല, കറിയിലിടുന്ന ജീരകം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നല്ല രീതിയിൽ ഇത് പൊട്ടി വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇതാ ഈ ഒരു അളവിൽ മാത്രം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതില്ലാന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ. ഈ സ്നാക്സ് കംപ്ലീറ്റ് ഈ ഒരു ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ ഒരു സ്നാക്സ് നമുക്ക് ഈ ഒരു എണ്ണയിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് ഫ്രൈ ആയിട്ട് കിട്ടണം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഞാനിവിടെ ഒരു സൈഡ് വെച്ചിട്ടുള്ളൂ. അതിനുശേഷം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്നാക്സും തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് നേരത്തേക്കോ വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മറുഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് എടുത്തങ്ങ് മാറ്റാം. അപ്പോൾ ഒരു കാര്യം, നമ്മുടെ ഈ ഒരു മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മുളക് പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിന് ശേഷം ഈ ഒരു സ്നാക്സ് കംപ്ലീറ്റ് ഈ ഒരു പാനിൽ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് മറ്റൊരു പാത്രത്തിലോട്ട് ഈ ഒരു സ്നാക്സ് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡിന്നറായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റവ ഒക്കെ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു കാര്യം ഒരു സാധനം തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാനിന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.